ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിരുന്ന ഒരു വീഡിയോ ഉണ്ട്. അതായത് ഒരുപാട് ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫിൽറ്റർ ഒക്കെ ഇട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോ നിങ്ങൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. അത് ഇവിടെ ഇങ്ങനെ പേ ആവുന്നുണ്ടാവും. ഇതാണ് ആ ഒരു വീഡിയോ. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാത്തവരായി അധികം ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഇത് ഒരു വളരെ വലിയ പ്രമുഖന്മാരും ഒരുപാട് ആളുകളും ഈ ഒരു ഫിൽറ്റർ ഇട്ട് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര വലിയ പ്രശ്നം, എന്താണ് ഇതിനെ കുറിച്ച് ഇവർക്ക് സംസാരിക്കേണ്ടതുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന ആളുകളോട് എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന് തോന്നുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവരോടായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്ത് എങ്ങനെയാണ് ബ്ലാക്കിനെ, അതായത് ഒരു ഡാർക്ക് നിറം ഉള്ള ആളെ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒരു കറുത്ത വർഗ്ഗക്കാരനെയോ ഒരു നിറം കറുത്തു പോയതിന്റെ പേരിലോ ഒരുപാട് ഒരുപാട് റേസിസം അനുഭവപ്പെടുന്ന ഒരു നാട്ടിലാണ്, ഒരു ജനതയുടെ മുമ്പിലേക്കാണ് ഈ ഒരു വീഡിയോ ഫിൽറ്ററുമായിട്ട് ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ആളുകൾ ഇറങ്ങിയിട്ടുള്ളത്. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ ആ ഒരു വീഡിയോയിലുള്ള എക്സ്പ്രഷനൊക്കെ നിങ്ങൾ ചിന്തിക്കണം. അവൻ ആ ബ്ലാക്ക് നിറാവുന്ന സമയത്ത് അവൻ്റെ മുഖത്തുള്ള ആ എക്സ്പ്രഷൻ ഒരു ഡാർക്കായിട്ട് എനിക്ക് വളരെ സങ്കടമായി. ഒരുപാട് ഇങ്ങനെ എന്തൊക്കെ മൻ്റെ പറഞ്ഞ അഭിനയത്തിന്റെ വലിയ വലിയ ഒരുപാട് നവരസങ്ങളൊക്കെ മുഖത്ത് വരികയാണ്. എന്നിട്ട് അതോട് മാറിയിട്ട് ആ വൈറ്റിങ്ങിന് വരുമ്പോൾ ഭയങ്കര ഹാപ്പി, എജ്ജാതി ഹാപ്പി. എന്തൊരു പ്രഹസനമാണ് ഈ കാണിക്കുന്നത്. ഒരു ലേശം ഉടുപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോമായിട്ട് ഇനിയും വരുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ചെയ്യുന്ന വീഡിയോയും ഇതിന്റെ ഒരു 10 മാസം മുമ്പോ അല്ലെങ്കിൽ ഒരു 8 മാസം മുമ്പോ ചെയ്യുന്ന വീഡിയോ തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അന്ന് അവര് സേവ് ബ്ലാക്സ് അല്ലെങ്കിൽ നോ റേസിസം അതല്ലെങ്കിൽ ബ്ലാക്ക് ലൈവ് മാറ്റിസ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസും ഹാഷ്ടാഗും ഉണ്ടാകുന്ന ടീമുകളാണ് ഈ തരത്തിലുള്ള ബ്ലാക്ക് എന്നുള്ള ആ ഒരു വികൃതമായ രൂപത്തിൽ നിന്നും അവരെ വൈറ്റ് എന്നുള്ള വളരെ മനോഹരമാണ് എന്ന് അവർ സ്വയം വിശ്വസിക്കുന്ന ആ രൂപത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന അവരുടെ ഹാപ്പിനെസ് കൂടി ഈ ഒരു വീഡിയോയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അവർ പറയുന്നത് എന്താണ്, എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബ്ലാക്ക് ഒരു മോശമാണ്, വൈറ്റാണ് അത്യന്തം ലോകത്തിലെ ഏറ്റവും വലിയ നിറം, ഏറ്റവും മനോഹരമായ നിറം എന്നാണ് ഇവരൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇവരോടൊക്കെ ആയിട്ട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്, ഈ വീഡിയോ കാണുന്നത് ഒരു ബ്ലാക്ക് നിറത്തിലോ അല്ലെങ്കിൽ ഒരു നിറം കറുത്തു പോയതിന്റെ പേരിൽ ഒരുപാട് ഇതുപോലെ ഒറ്റപ്പെട്ട വ്യക്തിയുടെയോ മുമ്പിൽ അവൻ ഈ സ്ക്രീൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ വീഡിയോ വരുന്നു, അവൻ ആ ബ്ലാക്ക് നിറയതിലെ ആ വ്യക്തി ഇങ്ങനെ ഒരുപാട് സങ്കടപ്പെടുന്നു, എന്നിട്ട് അത് വൈറ്റാകും, ഒരുപാട് ഹാപ്പി ആകുന്നു. ഇങ്ങനെ കാണിക്കുമ്പോൾ ഈ വ്യക്തിക്കുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു സങ്കടം എത്രത്തോളമാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള ഫിൽറ്ററൊക്കെ ഇട്ട് വീഡിയോ ഇങ്ങനെ ഇറക്കുമ്പോൾ ഇതിൽ നിന്നും എന്താണ് ഒരു സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് ഒരുപാട് ആളുകളെ അറിയാം നിറമൊന്ന് ബ്ലാക്ക് ആയതിന്റെ പേരിൽ ഒരു പൊതുപരിപാടിയിൽ ഒരു സ്റ്റേജിൽ കയറാൻ വേണ്ടി ഒരു ബാക്കിലോട്ട് നിന്ന ഒരു വ്യക്തികളെ കുറിച്ച് എനിക്കറിയാം. എനിക്ക് നിറം ബ്ലാക്ക് ആയതിന്റെ പേരിൽ, ഇരുണ്ട നിറമായതിന്റെ പേരിൽ ഒരു മുൻലൈനിലേക്ക് പോയിട്ട് ഒരു പരിപാടിയുടെ മുൻപിൽ നിൽക്കാൻ വിമുഖത കാട്ടിയ വ്യക്തികളെ കുറിച്ച് എനിക്കറിയാം. നിറം ബ്ലാക്ക് ആയതിന്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട ഒരുപാട് സദസ്സുകളിൽ നിന്നും അകത്തേക്ക് മാറ്റി നിർത്തിപ്പെട്ട ഒരുപാട് ആളുകളെ കുറിച്ച് എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്ക് അത്രക്കാരെയൊന്നും അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ എന്തൊക്കെ ഈ ലോകത്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത് ബ്ലാക്ക് ഒരു മോശം നിറമാണ്, ഡാർക്ക് എന്ന് പറയുന്നത് അതൊരു മോശമാണ്, എന്തിനും വൈറ്റാണ്, വൈറ്റ് നിറമുള്ളവരെ ഇവിടെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ടുള്ളൂ എന്നുള്ളതിനെയൊക്കെ കാണിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ വീണ്ടും 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 സമൂഹത്തെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുമ്പോൾ ഒരു സാധാരണക്കാർ എന്ന നിലയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പലർക്കും അതിനെപ്പറ്റി പ്രതികരിക്കണമെന്നൊന്നുണ്ടാവില്ല, അതിനെപ്പറ്റി സംസാരിക്കണമെന്നുണ്ടാവില്ല. പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് നമുക്ക് ഇങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയുക? കാരണം നമ്മൾ സമൂഹം തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്, സ്കൂളിൽ തന്നെ പഠിപ്പിക്കുന്നത് എന്താണ്, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഒരു സ്ത്രീയെ കാണിച്ചിട്ട് അഗ്ലി എന്നും വളരെ സുന്ദരിയായിട്ട് വൈറ്റ് നിറത്തിലുള്ള ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് ബ്യൂട്ടിഫുൾ എന്നും കാണിക്കുന്ന ഈ ഒരു സമൂഹത്തിലാണ് ഈ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് വരെ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ
ഇത്തരത്തിലാണ് ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ വരുന്നത്. അതിനാണെങ്കിലോ 1 മില്യൺ 2 മില്യൺസ് ഒക്കെ വ്യൂസ് ആണ് കിട്ടുന്നത്. ഇത്തരത്തിലുള്ള വ്യൂസ് കിട്ടുന്നതിനുള്ള എനിക്ക് അസൂയ കൊണ്ടോ അതല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് കിട്ടുന്നതിനുള്ള കുശുമ്പ് കൊണ്ടോ എന്നല്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ ജീവിക്കുന്നത് മുഴുവനായിട്ടും വൈറ്റ് നിറമുള്ള ഒരു സമൂഹത്തിലല്ല, എവിടെ നോക്കിയാലും വെള്ളക്കാരുള്ള ഒരു ലോകത്തല്ല. മറിച്ച് നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്നവനോ, നിങ്ങളുടെ തൊട്ടപ്പുറത്ത് വീട്ടിലുള്ളവനോ, നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്നവനോ, നിങ്ങളുടെ ബെഞ്ചിലെ അപ്പുറത്തിരിക്കുന്നവനോ ചിലപ്പോൾ ഒരു കറുത്ത നിറമുള്ളവനായിരിക്കാം, ഒരു കറുത്ത മുഖമുള്ളവനായിരിക്കാം. നിങ്ങൾ അവനെ ആ ഒരു വീഡിയോ ഇട്ടതിനു ശേഷം ഒരു നിമിഷം നിങ്ങളൊന്ന് ഓർത്തു നോക്കുക, അവനും ഈ ഒരു വീഡിയോ കാണുകയാണ്. അപ്പോൾ അവന്റെ മനസ്സിലും നിങ്ങളോട് പറയണം എന്നുണ്ടാവും. പക്ഷെ അവൻ നിങ്ങളോട് എങ്ങനെ പറയും എന്നുള്ള ആവശ്യം തുടങ്ങുന്നത് ചിലപ്പോൾ നിങ്ങളോട് അത് പറയില്ല. പക്ഷെ അവന്റെ മനസ്സിലും ഉണ്ടാവും, ഓ ഞാൻ കറുത്തുപോയല്ലേ. ഇത് കാണുമ്പോൾ ആർക്കാണ് ഒരു സങ്കടം വരാതിരിക്കുക, ഓ ഞാൻ കറുപ്പായതിൽ പോയല്ലോ, വെളുത്തവരൊക്കെ അവർക്ക് അടിപൊളിയാണ്, അവർ പൊളിയാണ് എന്നുള്ളത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ഉറപ്പിക്കുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയ തെറ്റിന്റെ തുടക്കമാണ് എന്നുള്ളത് നിങ്ങൾ പോലും ചിന്തിക്കുന്നില്ല. ഞാൻ ഇതൊന്നും ഞാനൊരു വാക്ക് പറഞ്ഞുകൊണ്ട് മാറും എന്നൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ മാറാനും പോകുന്നില്ല. പക്ഷെ നമ്മൾ ഇത് പറഞ്ഞുകൊണ്ട് ഒരാളെങ്കിലും അങ്ങനെ ചെയ്യുന്നതിൽ നിന്നും പിന്മാറിക്കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം എനിക്ക് ഇതിൽ നിന്നും ഒന്നും തന്നെ ലഭിക്കാനില്ല. പക്ഷേ മറിച്ച് നമ്മൾ എന്തിനാണ് നമ്മുടെ ഒപ്പമുള്ള, നമ്മുടെ അതേ ചോരയുള്ള, നമ്മുടെ അതേ മാംസമുള്ള, നമ്മുടെ അതേ ഒരേ നാട്ടിൽ ജീവിക്കുന്ന, ഒരേ രക്തത്തിന്റെ നിറമുള്ള ഈ ശരീരത്തിന്റെ നിറം കൊണ്ട് മാത്രം ഇങ്ങനെ ഒന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ആളുകളാണോ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഇതിൽ തെറ്റായിട്ട് നിങ്ങൾക്ക് ഒന്നും തന്നെ തോന്നുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളോടായിട്ട് എനിക്ക് ഒന്നും തന്നെ പറയാനില്ല. അല്ല, ഞാൻ ചെയ്തത് തെറ്റായി പോയി, ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നല്ല മനസ്സിന്റെ ഉടമയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ നാട്ടിൽ ഇന്ന് വരെ നിലനിന്നു പോകുന്ന ഈ ഒരു റേസിസത്തിനെതിരെ അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉന്മൂലനം ചെയ്ത് ആളുകളെ എല്ലാവരെയും ഒരുപോലെ കാണണം എന്ന് ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നിങ്ങൾ വീണ്ടും 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 കറുപ്പിനെ മോശമാക്കി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ. നിങ്ങൾ ഈ തൊട്ടടുത്തുള്ള കുറച്ച് ഒരാഴ്ച മുമ്പ് ഒരു കാക്ക എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഒരു ഷോർട്ട് ഫിലിം, അത് 5 മില്യൺ ഒക്കെ ഒരുപാട് വ്യൂസ് ഒക്കെ വന്നു. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആ ഒരു വ്യൂ ആ പെൺകുട്ടിയുടെ ആ ഒരു അഭിനയം കൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ആ ഒരു ഒരുപാട് വ്യൂസ് കിട്ടിയത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ അത് 100% അല്ലെങ്കിൽ ഒരു 99% തെറ്റാണ്. കാരണം ആ ഒരു വികൃതമായ രീതിയിൽ ആ പെൺകുട്ടിയെ ചിത്രീകരിച്ച് ആ ഒരു മുഖവും ആ ഒരു നിറവും ഒക്കെ കണ്ടതുകൊണ്ട് ഇതെന്തോ ഒരു വികൃതമായിട്ടുള്ള എന്തോ എന്ന് ആണ് എന്ന് കാണാനുള്ള ആകാംക്ഷകളും കൊണ്ടാണ് അത്രയും ആളുകൾ ആ ഒരു വീഡിയോ കണ്ടത്, അത്രയും ആളുകൾ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കയറിയത് എന്നുള്ളത് പലരും അംഗീകരിക്കില്ലെങ്കിലും യഥാർത്ഥത്തിലുള്ള ഒരു സത്യം അതാണ്. കാരണം ഇവിടെയും എവിടെയും എല്ലാവരും പഠിപ്പിക്കുന്നത് ഒന്ന് തന്നെയാണ്, ബ്ലാക്ക് ഈസ് നോട്ട് ബ്യൂട്ടിഫുൾ, ബ്ലാക്ക് ഈസ് അഗ്ലി, ദ വൈറ്റ് ഈസ് അൾട്ടിമേറ്റ് ബ്യൂട്ടിഫുൾ, അല്ലെങ്കിൽ ദ വൈറ്റ് ആണ് ലോകത്തിൽ ഏറ്റവും മനോഹരമായത് എന്നാണ് നിങ്ങൾ എല്ലാവരും പറയാതെ പറയുന്നത്. ഈ ഒരു കാഴ്ചപ്പാടിൽ നിന്നും നിങ്ങൾ മാറേണ്ടതുണ്ട്, ഞാനും മാറേണ്ടതുണ്ട്, നമ്മൾ എല്ലാവരും മാറേണ്ടതുണ്ട്. അങ്ങനെ ഒരു മാറിയിട്ട് എല്ലാവരെയും ഒരിക്കലും ഈ വർണ്ണത്തിന്റെയോ വർഗത്തിന്റെയോ ജാതിയുടെ പേരിൽ മാറ്റി നിർത്താതെ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, അത് ഒരു നല്ല ഒരു തുടക്കമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. പക്ഷേ പറയാനുള്ളത് പറയാനുള്ള സമയത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറയുക എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അജ്ജുവാണ്, നന്ദി, നമസ്കാരം.